नमस्कार ड्यूटी की दुरूह साचर्य तलशे टाउन पोलिस स्टेशन सब इंसपेक्टरे विवरम लिखा तपयी इद्दीम कृत्य निर्वहण तलशे सब इंसपेक्टरे का इद्दे ई निमिषम यादरवीस लिंगाच्च रे मुदल पेरावूर् पुन्नपाल स्वदेशी एस ए लिनेशे का वयरल अटंडी उद्योगस्थन लिनेश स्टेशन इत संबंध विवर लिनेशे अति रे അവിടുത്തെ സ്റ്റേഷനിലെ മറ്റ് സഹപ്രവർത്തകർ അറിയിക്കുകയും ചെയ്തിരുന്നു വയർലെസ് അറ്റൻഡ് ചെയ്യാൻ രാവിലെ 8 ന് സ്റ്റേഷനിൽ എത്തേണ്ട ലിനീഷിനെ ദുരൂഹ സാഹചര്യത്തിലാണ് കാണാതായിരിക്കുന്നത് ആ ദിവസം തന്നെ ആ സ്റ്റേഷനിൽ എത്തേണ്ട ദിവസം തന്നെ ഡ്യൂട്ടി ദിവസം തന്നെ അദ്ദേഹം പ്രദേശത്തുള്ള മണവാട്ടി ജംഗ്ഷനിലെ എടിഎമ്മിൽ നിന്നും 2000 രൂപ പിൻവലിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ ഈ സേവനത്തിന് ശേഷമാണ് ഇദ്ദേഹം എസ്ഐയായി കേരള പോലീസിൽ എത്തിയത് സ്റ്റേഷനിലെ ഉത്തരവാദിത്തങ്ങൾ താങ്ങാൻ സാധിക്കുന്നില്ലെന്ന് ലിനീഷ് വീട്ടുകാരോട് പറഞ്ഞതായുള്ള സൂചന കഴിഞ്ഞ രണ്ട് ദിവസമായി തലശ്ശേരി സ്റ്റേഷനിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഇദ്ദേഹം കുടുംബത്തോടൊപ്പം താമസിച്ചുകൊണ്ടിരുന്നത് ലിനേഷിനെ കണ്ടെത്താനുള്ള ഊർജ്ജിത ശ്രമത്തിലാണ് പോലീസ് ഈ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള മാനസിക സമ്മർദ്ദം അവർക്ക് ജോലി ഭാരം കൂടുതലാണെന്ന തരത്തിൽ മുൻപും റിപ്പോർട്ടുകൾ വന്നിരുന്നു പോലീസ് സേനയ്ക്കുള്ളിൽ കൃത്യമായ കൗൺസിലിംഗും ഏറ്റവും അധികം കൗൺസിലിംഗ് നൽകണമെന്നുള്ള വിവരങ്ങളും മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം നിരവധി പോലീസുകാരാണ് സേനയ്ക്കുള്ളിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ച് ജോലി ചെയ്യേണ്ടി വരുന്നത് ഇത് പലപ്പോഴും ആത്മഹത്യയിലേക്കും അതുപോലെ ആത്മഹത്യാ ശ്രമങ്ങളിലേക്കും ഒക്കെ മുന്നോട്ട് പോകാറുണ്ട് അങ്ങനെ നിരവധി ഉദ്യോഗസ്ഥരുടെ കേസുകൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഏറ്റവും അവസാനമായി തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ എസ്ഐയെ കാണാതായിരിക്കുന്നത് എന്തായാലും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് സേനയ്ക്കുള്ളിലെ പോലീസുകാരുടെ മാനസികാവസ്ഥ അവരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനു വേണ്ടി കൃത്യമായ കൗൺസിലിംഗ് ക്ലാസുകൾ ഉൾപ്പെടെ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം മാനസിക സമ്മർദ്ദം ജോലി ഭാരം താങ്ങാനാവാതെയാണ് പലരും പൊടുന്നനെ അപ്രത്യക്ഷമാകുന്നതും ആത്മഹത്യ ശ്രമിക്കുന്നതും സേനയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോകുന്നവരും വരെ ഈ കൂട്ടത്തിലുണ്ട് എന്തായാലും ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഉൾപ്പെടെയുള്ള വീടുകളിലും എല്ലാം അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി സേനയ്ക്കുള്ളിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലിനേഷിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കേരള പോലീസ് ഊർജിതമായി തുടരുന്നതിനിടെ പുതിയ വാർത്തകളും പുതിയ അപ്ഡേറ്റുകളും അതിനനുസരിച്ച് പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഇതുവരെ ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരറിവും കേരള പോലീസിന് ലഭിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ടൈം മലയാളം